തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്തിൽ കോബ്ലറായി സേവനമനുഷ്ഠിക്കുന്ന അബ്ദുൾ സലീം താമസിക്കുന്ന സർക്കാർ ക്വാർട്ടേഴ്സാണിത്. ഒരു വർഷം മുമ്പ് അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അടിയന്തിരമായി കരൾ മാറ്റിവെച്ചില്ലെങ്കിൽ സലീമിന്റെ ജീവൻ അപകടത്തിലാവുമെന്ന അവസ്ഥയിലാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇടപെട്ട് അതിനുള്ള നടപടി സ്വീകരിച്ചത്. ഇതേ തുടർന്ന് ചെന്നൈയിലെ ഗ്ലോബൽ ആശുപത്രിയിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ സർക്കാർ പ്രത്യേക അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. അതാണ് മലയാളത്തിലും തമിഴിലും വാർത്തയായത്. പണം മുൻകൂറായി കിട്ടാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. സർക്കാർ ഉത്തരവിന്റെ ബലത്തിൽ പലരിൽ നിന്നും കടം വാങ്ങി ആശുപത്രിയിൽ പണം ഒടുക്കുകയായിരുന്നു. അതിനുശേഷം ആശുപത്രി ബില്ലായ 34 ലക്ഷത്തോളം രൂപ തിരികെ കിട്ടാൻ അപേക്ഷ നൽകി. പലതവണ വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങിയെങ്കിലും പണം ഇതുവരെയും അനുവദിച്ചില്ല. തുടർ ചികിത്സയ്ക്കും മരുന്നിനുമായി മാസം തോറും വേണ്ടിവരുന്ന 45,000 രൂപ എവിടെ നിന്ന് കണ്ടെത്തുമെന്നും ഈ കുടുംബത്തിന് നിശ്ചയമില്ല. ദൈവം ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ എന്നെ നേരത്തെ മരിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ അത്രമാത്രം പീഡനം എനിക്ക് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ലോൺ സെക്ഷനിൽ നിന്ന് എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നു. എനിക്ക് കടം തന്നവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. പലിശ എന്നെക്കാൾ ഈ വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി വരുന്നൊരവസ്ഥയിലേക്ക് ചെന്നെത്തുന്നു. ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ ആത്മഹത്യയല്ലാതെ വേറൊരു വഴിയും ഇല്ല. സലീമിന് പ്രത്യേക അനുമതി നൽകിയതിന്റെ ചുവടുപിടിച്ച് 3 രോഗികൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. അവർക്ക് കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് അനുമതി മാത്രമല്ല പണവും നൽകി. എന്നാൽ സലീമിന്റെ കാര്യത്തിൽ മാത്രം അധികൃതർ ഒരു രോഗി എന്ന പരിഗണന കാട്ടുന്നില്ല. അതിവേഗം ബഹുദൂരം ഒരു മുദ്രാവാക്യമായി തന്നെ സ്വീകരിച്ച സർക്കാരാണിത്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അതിവേഗത്തിൽ ഉത്തരവിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും അത് നടപ്പാക്കാത്ത അവസ്ഥ. ഈ ദുരവസ്ഥ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തന്നെ ഇടപെടുമെന്നാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ. ക്യാമറാമാൻ കിരൺ ജി കുമാറിനോടൊപ്പം MB സന്തോഷ്, ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.